കറ്റാണം മേപ്പിള്ളിക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് കറ്റാണത്ത് ചാകത്രയിൽ ഡോക്ടർ സി ടി കുര്യൻ തൻ്റെ വസ്തുവിൽ നിന്ന് 4.5 ഏക്കർ സ്ഥലം ഒരാശുപത്രി സ്ഥാപിക്കുന്നതിന് ദാനമായി മാർത്തോമാ സഭയ്ക്ക് ഏൽപ്പിച്ചു. വ്യവഹാരം തിരുമേനി അത് സ്വീകരിച്ചു. അവിടെ ഒരാശുപത്രി തുടങ്ങുന്നതിനായിട്ട് ക്രമീകരണം ചെയ്തു. അതിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നത് ഡോക്ടർ സി ടി വർഗീസായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളതായ ആശുപത്രിയാണ് അത് വളർത്തുന്നത്. അദ്ദേഹത്തെ അമേരിക്കയിൽ മാർത്തോമാ സഭ അയച്ച് പരിശീലനങ്ങൾ നേടി മടങ്ങി വന്നു. അങ്ങനെ ആ പ്രദേശത്തെ വളരെ അറിയപ്പെടുന്ന ഒരു ആശുപത്രിയായി അത് വളർന്നു. പിൽക്കാലത്ത് അദ്ദേഹം അവിടെ നിന്ന് പോയതിന് ശേഷം മറ്റ് ഡോക്ടേഴ്സ്, ഡോക്ടർ കെ കെ മാത്യു, ഡോക്ടർ സൂസൻ ജോർജ് ഡോക്ടേഴ്സ് വരികയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരുകയും ചെയ്തു. എന്നാൽ ഇടക്കാലത്ത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു ക്ഷീണതയുണ്ടായി. ആ കാലഘട്ടം പിന്നിട്ടപ്പോൾ വർഗീസ് ഫിലിപ്പ് അച്ഛൻ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വളർച്ചയും ആരംഭമായിട്ടു. നേഴ്സിംഗ് ഡിപ്ലോമ സ്കൂൾ സ്ഥാപിതമായത് നേഴ്സിംഗ് കോളേജായിട്ട് വളർന്നു. ഡയാലിസിസ് 3 യൂണിറ്റ്സിൽ ആരംഭിച്ചു. അത് വളർന്ന് 9 യൂണിറ്റ്സായിട്ട് തീർന്നു. ആയതിന് സാമ്പത്തികമായ സഹായം നൽകിയത് കുവൈറ്റിലുള്ള മറാഫെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിക സഹോദരന്മാരുടെ ഒരു ഫൗണ്ടേഷനാണ്. അതോടൊപ്പം തന്നെ പിന്നീട് വിവിധ കോഴ്സസ്, നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടതും അതുപോലെ തന്നെ രക്തപരിശോധനകൾക്ക് ഉപയോഗമായ രീതിയിലുള്ള കോഴ്സസുകളും ഡിഗ്രി കോഴ്സസ് വരെയും ആരംഭിച്ചു. അങ്ങനെ ആശുപത്രിയോടനുബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രമായി ആശുപത്രി രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ സാന്നിധ്യം വഹിക്കുന്നത് ജോൺസൺ മാത്യു അച്ഛനാണ്. ജോൺസൺ മാത്യു അച്ഛൻ ചുമതല ഏറ്റതിന് ശേഷം ആശുപത്രിക്ക് വളർച്ച ഉണ്ടായത് ശ്രദ്ധേയമാണ്. ഒരു ബിഫാം കോളേജ് ആരംഭിക്കുവാൻ സാധിച്ചു. നേഴ്സിംഗ് കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ലഭ്യമാകുന്ന വിധത്തിൽ വളർന്നു. അതേസമയം തന്നെ ആശുപത്രി പ്രവർത്തനങ്ങളിലും മികച്ചനമുണ്ടായി. ഇപ്പോൾ ഒടുവിലായി ഒരു കാർഡിയാക് യൂണിറ്റ് ഏകദേശം 6 കോടിയിൽ പരം രൂപ ചിലവ് ചെയ്ത് സ്ഥാപിതമാകുവാൻ സാധിച്ചു. ആ പ്രദേശത്തെല്ലാം സമീപമായി ഹൃദ്രോഗ വിചരണത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന ഒരു യൂണിറ്റാണ് കാർഡിയാക് യൂണിറ്റ്. അത് നേതൃത്വം വഹിക്കുന്നത് ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലെ മേധാവിയായിരുന്ന ശേഷം ബോംബെയിൽ പാട്ടിൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അവിടുത്തെ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ ജെയിംസ് തോമസ് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇതുപോലുള്ള യൂണിറ്റുകൾ ആരംഭ വിട്ടു വളർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 4 കോടി രൂപയിലധികം ചിലവ് വരുന്ന അത്യാധുനികമായിരിക്കുന്ന യന്ത്ര സാമഗ്രികളാണ് ഈ യൂണിറ്റിന് വേണ്ടി വാങ്ങിച്ചത്. അതിനോടനുബന്ധിച്ച് മറ്റുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് 1.5 കോടി രൂപയുടെ ചിലവായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് 8 ആളുകൾക്ക് ആൻജിയോഗ്രാം ഓപ്പറേഷൻ നടത്തി. തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയ അതിൻ്റെ വിവിധ രീതിയിലുള്ളത് തുടങ്ങത്തക്കതായ സംവിധാനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. താമസം വില ജെയിംസ് ഡോക്ടർ ജെയിംസ് തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ടീം തന്നെ ഈ ശസ്ത്രക്രിയകൾക്ക് ഇവിടെ നേതൃത്വം വഹിക്കുന്നതാണ്. കഴിവതും ഇതിൻ്റെ വരവ് ചെലവുകൾ കണക്കാക്കിയിട്ട് കുറഞ്ഞ ചെലവിൽ
വിദഗ്ധ ശുശ്രൂഷ നൽകുവാനായുള്ള താല്പര്യം അത്രേ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ലോബറേഷൻ ആശുപത്രി ചുമതലക്കാർക്കുള്ളത് എന്നുള്ളത് അറിയിച്ചുകൊള്ളട്ടെ. ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും സ്റ്റാഫ് അംഗങ്ങൾക്കുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ എല്ലാവിധമായുള്ള ആശംസകളും അറിയിക്കും. നിർദ്ധനരായ രോഗികൾക്ക് സഹായം നൽകുവാനായി ഒരു പദ്ധതി ആവിഷ്കരിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ട് രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിർദ്ധനരായ രോഗികൾക്ക് 50% ഇളവോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇളവോ നൽകത്തക്കവണ്ണം സുമനസ്സുകൾ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പ്രത്യാശിക്കട്ടെ. മാത്രമല്ല, ഇടവകൾക്കും സ്ഥാപനങ്ങൾ ഈ ദൃശ്യ മാതൃ ശുശ്രൂഷ പദ്ധതിയിൽ സ്പോൺസേഴ്സ് ആകാൻ നിങ്ങളുടെ സ്നേഹത്തോട് ആവശ്യപ്പെട്ടു. മാർത്തോമാസഭയുടെ മെഡിക്കൽ മിഷൻ ബോർഡിന് കീഴിലുള്ള കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രി 1948 ആരംഭിച്ച ആശുപത്രിയാണ്. അത് ഇന്ന് വളർന്ന ഒരു വളരെ വിപുലമായ ചില ക്രമീകരണങ്ങൾ അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ കൈവരിക്കുവാനും ദൈവം സഹായിച്ച ദൈവത്തെ സ്തുതിക്കുകയും ഔദരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അടുത്ത സമയത്ത് സ്ഥാപിച്ചതായിട്ടുള്ള കാർഡിയോളജി വിഭാഗം, കാർഡിയോ തൊറാസിക് സർജറി ആൻഡ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അത് വളരെ ഭംഗിയായി ആരംഭിക്കാൻ ദൈവം അവസരം നൽകി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഡോക്ടർ ജെയിംസ് തോമസിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം നമുക്കിവിടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാനായിട്ട് ബൈപ്പാസ്, അവന് വാൽവ് മാറ്റി വെക്കുക, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി മുതലായ ശസ്ത്രക്രിയകൾ ചെയ്യാനുള്ള അവസരം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ബെഡിലധികം വരുന്ന ഒരു നല്ല ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കപ്പെട്ട ഒരു CCU നമുക്കുണ്ട്. ആ പേഷ്യൻസ് അത്യാവശ്യം അഡ്മിറ്റ് ചെയ്യാനും മറ്റ് അനന്തരമായ ആധുനികമായ ചികിത്സകൾ നൽകുവാനുള്ള ക്രമീകരണം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്ക്, സമീപവാസികൾക്ക്, ഈ ദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായി ഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അഭിയുന്ന മെത്രാപ്പോളിത്ത തിരുമേനി ഡോക്ടർ ജോസഫ് മാർത്തോമായുടെ വലിയ വിശാലമായ ദർശനവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ വലിയൊരു നേതൃത്വമാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, തിരുമേനിയുടെ ഏറ്റവും അകമഴിഞ്ഞമായുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള തിന്മയുടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യരോടും ആ മനുഷ്യ സഹജീവികളോടുള്ള കരുണയുടെ ഒരു ഭാഗം കൂടിയാണ് ഈ ആരംഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നിരക്കിൽ ഇവിടുത്തെ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് തിരുമേനിയുടെ പ്രതീക്ഷയും ഞങ്ങളുടെ പ്രതീക്ഷയും അത് തന്നെയാണ്. അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഈ സ്ഥാപനം ഈ ദേശത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. Dr. Say
Serinka Kurula from Kottayam. Kottayam, and she's a consultant here. Two-thirds of the patients are diabetes and hypertension. And the control chain of the operation mundum, operation garinitum, and the follow-up in order. Most of the patients who come for cardiac surgery or any cardiac problems, our kingdom hypertension, diabetes, increased cholesterol, other pre-operative control chain, other any post-operative surgery kainyalu, our hypertension, our BP, sugar, and control chain. Post-operatively, heart surgery will assist the doctors. Parth is a surgeon, heart surgery is already assisted. Post-operatively, ICU also, he takes care of the heart and mood problems, drainage catheter removal, any other bagging, okay, Dr. Parth will be doing it. Post-operatively, for the first 2-3 days, it is very critical for the patient. Can bleed from the surgical side or from the bone side also. So that we need to take care of in the ICU. If anything is there, we need to give lots of blood if any complication can occur. So that part we will take care of it. With a scrub nurse on the doctor, Sister Dali, she's a very experienced, more than a heart surgery assisted to the sister. Our instruments, prodium, operation theatre, prepare here. When a cardiac technician is there who prepares everything for anesthesia. Now, Jeevan Singh is an echo technician and he does the echocardiogram before the operation, after the operation. So